ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് ഒരു അട്ടിപ്പൊളി വഴുതനങ്ങ ബജ്ജി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു വഴുതനങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് കടലമാവ്, അരിപ്പൊടി കാൽ കപ്പ്, മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, കാൽ ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ട പോലെ വരാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു കടായിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള സ്ലൈസസ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അതിനോട് ചമ്മന്തി കൂടി വേണം. നമ്മളൊരു മിക്സിയിൽ 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി 6 എണ്ണം, ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തക്കാളി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി അതാണ് മെയിൻ. അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രിഞ്ചാൾ ബജി നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.